സ്ത്രീ ഏക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളിൽ കൂടി നമ്മുടെ ചിന്തകളും നമ്മുടെ ധ്യാനങ്ങളും ഒക്കെ നയിക്കപ്പെടണം എന്ന ആഗ്രഹത്തിൽ നടത്തപ്പെടുന്ന ക്രിസ്തു സൂക്ത ദർശനം എന്ന ധ്യാന പരമ്പരയുടെ 182 ദിവസത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായം 49 വാക്യം. ശുദ്ധമുള്ള മർക്കോസിന്റെ സുവിശേഷം 14 49 വാക്യം വാക്യം ഇങ്ങനെയാണ്: ഞാൻ ദിവസേന ദേവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് നിങ്ങളോടുകൂടെ ഇരുന്നു, നിങ്ങൾ എന്നെ പിടിച്ചില്ല. എങ്കിലും തിരുവരുത്തുകൾക്ക് നിവർത്തി വരുത്തേണ്ടതിന് ഇങ്ങനെ സംഭവിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവമായി ഏറെ അടുത്ത് നിൽക്കുന്ന ഒരു വാക്യമാണ്, മനസ്സുകളിൽ ചില ചിന്തകളും ഒക്കെ ഉണർത്തുന്ന വാക്യം, ചില സംശയങ്ങളൊക്കെ ഉണർത്തുന്ന വാക്യം. ദേവാലയത്തിൽ യേശുവിനെ അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നിട്ടും അവർ യേശുവിനെ അവിടെ വെച്ച് പിടിക്കാതെ, പരസ്യമായി യേശുവിനെ ഒന്നും ചെയ്യാതെ, രഹസ്യമായി അവനെ കുടുക്കിലാക്കുവാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച. ആ കാഴ്ചയ്ക്ക് യേശു നൽകുന്ന മറുപടിയാണ് ഈ വാക്യം: ഞാൻ ദേവാലയത്തിൽ ദിവസേന ഉപദേശിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല. എങ്കിലും തിരുവെഴുത്തുകൾക്ക് നിവർത്തി വരുവാനായിട്ട് അത് സംഭവിക്കും എന്ന് കർത്താവ് പറയുക. രണ്ടു മൂന്ന് ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ഒന്നാം, കർത്താവിന്റെ പ്രവചനങ്ങൾക്ക് ഒന്നും മാറ്റമില്ല. തിരുവെഴുത്തുകൾ ദൈവത്തിന്റെ വചനങ്ങളാണ്, കർത്താവിന്റെ പ്രവചനങ്ങളാണ്. അതിന് മാറ്റം വരുത്തുവാൻ പാടുള്ളതല്ല, അത് പൂർണ്ണതയുള്ളത് തന്നെയാണ്. ദൈവ തിരുനാമം മഹത്വപ്പെടേണ്ടതിനും ലോകത്തിൽ ദൈവകൽപ്പനകൾ പാലിക്കപ്പെടേണ്ടതിനുമായി അതിന് മാറ്റം വരുത്തുവാൻ കഴിയുകയില്ല. അത് അപ്പാടെ നിവർത്തിതമായേ മതിയാകുള്ളൂ. അതുകൊണ്ടാ കർത്താവ് പറയുന്നത്, എങ്കിലും തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിക്കുന്നു. നമുക്ക് ഓർത്തെടുക്കാനായിട്ട് കഴിയേണ്ട കാര്യമാണ്, വിശ്വാസികളുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ തിരുവെഴുത്തുകളുമായിട്ടുള്ള ബന്ധം വളരെ കുറയുന്നത് കൊണ്ട് തന്നെ തിരുവെഴുത്തുകളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനോ, തിരുവെഴുത്തുകൾ എങ്ങനെയായിരിക്കണമെന്ന് പറയുന്നത് മനസ്സിലാക്കുവാനോ നമ്മളാരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ആ തിരുവെഴുത്തുകളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അന്വർത്ഥമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മാറ്റമില്ലാത്ത സത്യമാണത്. തിരുവെഴുത്തുകൾ മാറ്റമുണ്ടാകാനായിട്ട് പാടില്ല, അത് അങ്ങനെ തന്നെ സാധ്യമാകുന്നതാണ്, അങ്ങനെ തന്നെ സംഭവിക്കുന്നതാണ്. രണ്ടാമതായിട്ട്, ദൈവം സകലതും അറിയുന്നവനാണ്. ഇവിടെ വെച്ച് നിങ്ങളെന്നെ പിടിച്ചില്ല, അതിന് കാരണം കർത്താവിനറിയാം. ഇവിടെ വെച്ച് നിങ്ങളെന്നെ പിടിക്കുന്നു, അതിന്റെ കാരണം കർത്താവിനറിയാം. വളരെ കൃത്യമായി കർത്താവ് പറയുന്നതാണ്, ഇങ്ങനെ സംഭവിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഓരോ സംഭവിക്കുക, നമ്മുടെ വിചാരം ദൈവം അറിയാതെ സംഭവിച്ചാണ്, ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംഭവിച്ചത്. ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അത് സംഭവിച്ചത്. ദൈവം സകലത്തെയും അറിയുന്നവനും സകലത്തെയും പരിശോധിക്കുന്നവനും സകലത്തിന്റെയും ആഴമളക്കുന്നവനും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ദൈവം അറിയാതെ സംഭവിച്ചാലേ തോന്നും, ദൈവം അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്ന പൂർണമായ ഒരു സമർപ്പണത്തോടെ നാം ജീവിതത്തിൽ തുടരുമ്പോൾ ആ ജീവിതം ദൈവസന്നിധിയിൽ നമുക്ക് ശക്തി തരിക തന്നെ ചെയ്യും. ആ ജീവിതമാണ് ദൈവം തിരുമുമ്പാകെ നമുക്ക് ലഭിക്കുന്ന ഊർജം. പലപ്പോഴും പലരും തകർന്നു വീഴുന്നതിന്റെ കാരണം ഈ ശക്തി ആർജിക്കാത്ത കൊണ്ടാണ്. എന്റെ ദൈവം സകലതും അറിയുന്നവനാണ്, എന്റെ ദൈവം സകലതും മനസ്സിലാക്കുന്നവനാണെന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം. മൂന്നാമതായി വേദഭാഗം പറയുന്നു, ദേവാലയ ബന്ധിത ജീവിതം ശക്തി തരും. ദേവാലയ ബന്ധിത ജീവിതം ശക്തി തരും. തമ്പുരാൻ അവിടെ ഉപദേശിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്, അവിടെ വിശ്വാസികളുടെ മധ്യത്തിലാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധി ദേവാലയ ബന്ധിതമാക്കി കഴിഞ്ഞാൽ, ദേവാലയത്തോട് ചേർത്ത് വെച്ചാൽ അവിടെ ശത്രുവിന് അടുക്കാൻ കഴിയില്ല. കൂടുതൽ താല്പര്യത്തോടെ ദേവാലയ ബന്ധിതമായി ജീവിക്കുമ്പോൾ അതൊരിക്കലും ഒരു മതകേന്ദ്രമായിട്ട് മാത്രമല്ല കാണും, നമ്മുടെ ആത്മീയതയുടെ ഭാഗമായി അതിനെ കാണും. അങ്ങനെ ദേവാലയ ബന്ധിതമായി ജീവി, അതുകൊണ്ട് കർത്താവ് ഇടയ്ക്കിടയ്ക്ക് ദേവാലയത്തിൽ പോകുമെന്ന് വളരെ കൃത്യമായി തിരികെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ദേവാലയത്തിൽ പോകുന്ന കർത്താവ് ദേവാലയ ബന്ധിതമായി ജീവിക്കുകയാണ്, ദേവാലയത്തോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുകയാണ്. തന്റെ ശക്തി ആർജിച്ചെടുക്കുന്നത് വലിയ പിതാബന്ധത്തിലുള്ള ആ ബന്ധം
നമ്മുടെ ഉള്ളിൽ ഉണ്ടോ എന്ന് സംശയിക്കണം. ഇന്ന് പലപ്പോഴും നാം ദേവാലയം അകന്ന് ജീവിക്കാനാണ് താല്പര്യം. പക്ഷെ ദേവാലയം ദൈവികമായ ഒരു വലിയ അനുഭവമായി മാറണം. അവിടെ നമുക്ക് ഊർജമുണ്ട്. അത് ആരാധനയിൽ സംബന്ധിക്കുവാൻ മാത്രമല്ല, അല്പസമയം വ്യക്തിഗത പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കണം. അവിടെയാണ് ദേവാലയത്തിൽ നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ കഴിയുമെന്നുള്ള ആത്മീയമായ ഉണർവ് ഉണ്ടാകുന്നത്. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്വ പിതാവേ, അങ്ങ് ദേവാലയവുമായി ബന്ധിതമായി ജീവിച്ചപ്പോൾ അങ്ങ് ആർജിച്ച ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവമേ, ദേവാലയത്തോട് ചേർന്ന് ദൈവവചനങ്ങളോട് ചേർന്ന് ജീവിപ്പാൻ ഇടയാക്കുക. അവിടുന്ന് കൽപ്പിച്ചിട്ടുള്ള പ്രവചനങ്ങൾക്ക് മാറ്റമില്ല എന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാനുള്ള ബോധം ഞങ്ങൾക്ക് നൽകണം. അങ്ങ് സകലതും അറിയുന്നവനാണ്. അവിടെ തിരുമുമ്പാവ് സകലവും സമർപ്പിക്കുന്നു. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധ ഐക്യം സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ.